ചെയ്യും. നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ്. ഹാർട്ടിൻ്റെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് നീര് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഇതിന് കോംപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനോട്ട് അസോസിയേറ്റ് ചെയ്ത് വേറെ തൈറോയിഡിൻ്റെ ഇഷ്യൂസാണ്. അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്തിട്ട് ആ കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് മാക്സിമം ഹാർട്ടിൽ നിന്ന് ദൂരെയായിട്ടുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ നീര് വരാനുള്ള ചാൻസ് ഉണ്ട്. നെഞ്ചിൻ്റെ ഭാഗത്തെ ചെറിയ വേദനകൾ, എല്ലാ വേദനകളും ഹാർട്ടിൻ്റെ ഇഷ്യൂസ് അല്ല എന്ന് നമ്മൾ പേടിക്കരുത്. ഇനി നമുക്ക് കുറച്ചുകൂടെ കൺക്ലൂസീവായിട്ട് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. ബി പി ഉള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ ഇഷ്യൂ വരാം, ഡയബറ്റീസ്, അതിൻ്റെ കൃത്യമായിട്ട് എന്താണോ കാര്യം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒത്തിരി എടുത്ത് കുടിക്കാതിരിക്കുക, ഉപ്പിൻ്റെ അംശം നമ്മൾ ഭക്ഷണത്തിൽ കുറയ്ക്കുക. ഏവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ ആനന്ദ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കാലിന് നീരിനെക്കുറിച്ച് ജനറലായിട്ട് സംസാരിച്ചായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർട്ട് കൊണ്ട്, ഹാർട്ടിൻ്റെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കാലിന് നീര് വരുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ചില സിംറ്റംസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ശരി, നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു ഓർഗനാണ് അല്ലേ. അതാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം. സപ്പോസ് അതിനെന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സർക്കുലേഷൻ അഫക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, സർക്കുലേഷൻ അഫക്റ്റ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ചില ഭാഗത്തായിട്ട് നീര് അല്ലെങ്കിൽ ബ്ലഡ് കെട്ടിക്കിടക്കാൻ ഉള്ള ചാൻസുകൾ കൂടുതലായിട്ട് വരും. അപ്പം ഹാർട്ടിൻ്റെ ഇഷ്യൂസ് കൊണ്ട് നമുക്ക് നീര് വരുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സാധാരണ കാണപ്പെടുന്ന പോലെ തന്നെ കാലിൻ്റെ ഭാഗത്തെ ഏറ്റവും താഴത്തെ ഗ്രാവിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ള ഏത് ഭാഗത്തെ കാലിൻ്റെ ഭാഗത്ത് ഏറ്റവും നിൽക്കുന്നതൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നത്. കാലിൽ തന്നെ വേണമെന്നില്ല, ഇപ്പോൾ കിടക്കുന്ന ഒരാളാണെങ്കിൽ കയ്യിൽ, ശരീരത്തിൽ ബാക്കിയുള്ള ഭാഗത്ത് ഒക്കെ ആയിരിക്കും അത് അക്യുമുലേറ്റ് ആകുന്നത്. പിന്നെ ഹാർട്ടിൻ്റെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിന് കോംപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതായത് ഡയബറ്റീസ് പോലുള്ളൊരു ഇഷ്യൂ, തൈറോയിഡ് പോലുള്ള ഇഷ്യൂ, ഹൈപ്പർ ടെൻഷൻ പോലുള്ള ഇഷ്യൂ ഒക്കെ ഇതിൻ്റെ ഒരു ഇഷ്യൂസിനെ, അതുപോലെ തന്നെ കിഡ്നിയുടെ ഇഷ്യൂ, ലിവറിൻ്റെ ഇഷ്യൂ ഒക്കെ ഇതിനെ അഗ്രവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അസോസിയേറ്റ് ചെയ്തിട്ടും നമുക്ക് പല ഇഷ്യൂസും വരുന്നുണ്ട്. ചിലപ്പോൾ ഹാർട്ടിൻ്റെ കൂടെ ചിലപ്പോൾ വീനസ് കാലിലെ ഇഷ്യൂസ് കാണും, ഓക്കെ വെയിൻസിൻ്റെ ഇഷ്യൂസ് കാണും, വെരിക്കോസിൻ്റെ പ്രശ്നം കാണും, അതിനോട്ട് അസോസിയേറ്റ് ചെയ്ത് വേറെ തൈറോയിഡിൻ്റെ ഇഷ്യൂസാണ്. അപ്പോൾ ഏതാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്തിട്ട് ആ കോസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് മാക്സിമം റിസൾട്ട് ഉണ്ടാകുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഹാർട്ടിൻ്റെ ഇഷ്യൂസ് കൊണ്ട് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഫെയിലിയർ കൊണ്ട് ആണ് ഈ ഒരു നീര് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സിംറ്റംസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നീര് കൂടുതലും നമ്മൾ നിൽക്കുകയാണെങ്കിൽ കാൽപാദത്തിൻ്റെ അവിടെ, കിടക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ താഴത്തെ ഭാഗത്തായിട്ട്, അതായത് കിടക്കുന്ന ആ ഒരു ആസ്പെക്റ്റിൽ കൂടുതലായിട്ട് നീര് വരാൻ, കെട്ടിക്കിടക്കാൻ ഹാർട്ടിൽ നിന്ന് ദൂരെയായിട്ടുള്ള സ്ഥലത്ത് ഏറ്റവും കൂടുതൽ നീര് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കയ്യിൽ വരാം, കാലിന് വരാം, കിടക്കുകയാണെങ്കിൽ കിടക്കുന്ന ഏത് ഭാഗത്താണോ ആ ഭാഗത്തും കൂടുതലായിട്ട് വരാമെന്നാണ്. നടക്കുമ്പോൾ വരാവുന്ന ക്ഷീണം, പടപടപ്പ്, ഹാർട്ടിൻ്റെ ഭാഗത്തെ, നെഞ്ചിൻ്റെ ഭാഗത്തെ ചെറിയ വേദനകൾ, എല്ലാ വേദനകളും ഹാർട്ടിൻ്റെ ഇഷ്യൂസ് അല്ല എന്ന് നമ്മൾ പേടിക്കരുത്. ഇത് വളരെ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നൊരു കാര്യം വളരെ പ്രിവലൻ്റ് ആയിട്ട് വളരെ ന്യൂസിലും കാര്യങ്ങളും ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പ്രശ്നമാണോ എന്ന് ആദ്യം തന്നെ ചിന്തിക്കുന്ന പല ഒരു സിറ്റുവേഷനുണ്ട്, സൊസൈറ്റിയുണ്ട്. പക്ഷെ അങ്ങനല്ല, പല കേസുകളിലും അങ്ങനെ ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല. ചിലപ്പോൾ അത് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് കൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് റിഫ്ലക്റ്റീവായിട്ട് തോന്നുമായിരിക്കാം. ഓക്കെ, പിന്നെ വരാവുന്നതാണ് കിതപ്പ്. കുറച്ച് നടക്കുമ്പോൾ തന്നെ ക്ഷീണം, കിതപ്പ്, അതുപോലത്തെ കാര്യങ്ങളുണ്ടാകാം. നീര് വരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ സ്കിന്നിൽ കളർ ചേഞ്ച് വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. പടവടപ്പ് നമുക്ക് തോന്നാം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ കൺക്ലൂസീവായിട്ട് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെ ചെയ്യാം? ടെസ്റ്റുകൾ ചെയ്ത് നോക്കാം. ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യാം? ലാബിൽ പോയി ഇ സി ജി എടുത്ത് നോക്കാം അല്ലേ. സപ്പോസ് അതിനകത്ത് ചെറിയ വേരിയേഷനോ എല്ലാം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എക്കോകാർഡിയോഗ്രാം. എക്കോകാർഡിയോഗ്രാം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അതിൻ്റെ ആ ഒരു പമ്പിങ് പവർ, കാര്യങ്ങൾ, വാൽവിൻ്റെ ഫങ്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഡീറ്റെയിൽഡായിട്ട് എന്തെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ
CTM അതേപോലത്തെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഇനി ഹാർട്ടിന് എന്തുകൊണ്ട് ഈ ഫെയിലിയർ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി പി ഉള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ ഇഷ്യൂ വരാം, ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഹാർട്ട് ഫെയിലിയർ വരാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഇനി വാൽവിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പിന്നീട് ഫോർ പീരിയഡ് ഓഫ് ടൈം ഇങ്ങനെ വരാമെന്നാണ്. അല്ലെങ്കിൽ ഈ സൈനസ് റിതം ഇഷ്യൂസ് വരാമെങ്കിലും ഇതുപോലെ വരാമെന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ സപ്പോസ് ഹാർട്ടിൻ്റെ ഇഷ്യൂ ഉണ്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ട് എന്താണോ കാര്യം എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒത്തിരി എടുത്ത് കുടിക്കാതിരിക്കുക, ഉപ്പിൻ്റെ അംശം നമ്മൾ ഭക്ഷണത്തിൽ കുറയ്ക്കുക, ചെറുതായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ്, യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും മസിൽ സ്ട്രെങ്ത് ചെയ്യാനും മാനസികമായിട്ടും റിലാക്സ് ചെയ്യാനായിട്ടും വളരെ ഹെൽപ്ഫുള്ളാണ്. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് എന്നാലാവുന്ന വിധം ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ വീഡിയോസ് കിട്ടാനായിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻഫർമേഷൻ ബാക്കിയുള്ളതിലേക്ക് എത്തി ചെയ്യാനായിട്ട് ഷെയർ ചെയ്യുക. സോ ഇവർക്ക് നല്ലൊരു ശുഭം തന്നെയായിരുന്നു. Thank you.